ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കൂട്ടുകാരെ, ഐസ്ക്രീം ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നിർത്തിട്ട് വായോ, നമുക്ക് അടിപൊളി ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് ഉണ്ടാക്കാം. ഇതേപോലെ ഒരു ചെറിയ കമ്പ്, കുറച്ച് ഇല, പിന്നെ കുറച്ച് ഐറ്റംസ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് മരം ഒന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കുഞ്ഞു കമ്പയിലോട്ട് ഇതുപോലെ കുറച്ച് ഇലയൊക്കെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ട് ഒരു കുഞ്ഞു മരം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിത് ഗ്ലോ ഗൺ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇലയെല്ലാം കൂടി ഒന്ന് ആ മരത്തിൽ ഒന്ന് ഫിക്സ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വേറെ നമ്മുടെ പഴയ ഫ്ലവർ വേസ് ഒക്കെ ഇരിക്കുന്ന കുഞ്ഞു കുഞ്ഞു ഇലകളൊക്കെ ഉണ്ടല്ലോ, ഗ്രീൻ കളറിലുള്ള, അതൊക്കെയാണെങ്കിലും മതി. എൻ്റെ കയ്യിൽ അതില്ലാതുകൊണ്ട് ഞാനിത് ഒരു മരം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇതേപോലെ. അതുപോലെ തന്നെ ഈ ഇലയാണെങ്കിൽ ഇതിൻ്റെ കളറ് പെട്ടെന്ന് പോവില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇനി ഞാൻ ഐസ്ക്രീം ബോട്ടിലിൻ്റെ അടപ്പ് എടുത്തിട്ട് ഫെവിക്കോളിൻ്റെ അടപ്പ് ഒട്ടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ ക്രിസ്മസ് വാപ്പാനെ, സാന്താക്ലോസിനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അതിൻ്റെ ബാക്കിലായിട്ട് ആ മരവും കൂടി ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് തെർമോകോൾ ബോൾസും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനതൊരു സ്നോമാനൊക്കെ വെക്കാൻ ഉദ്ദേശിച്ചിരുന്നു, പക്ഷേ ഞാൻ കട്ട് ചെയ്തെടുത്ത സ്നോമാൻ ഇച്ചിരി വലുതായി, അതിനകത്ത് കൊള്ളില്ല, അതുകൊണ്ട് അത് ഞാൻ ഒഴിവാക്കി. ഒരു സ്നോമാനും കൂടെ ഒക്കെ വെച്ച് അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതേപോലെ അതൊന്ന് അടച്ചെടുത്തിട്ടുണ്ട്. അകത്തെ പരിപാടി കഴിഞ്ഞ് വെളിയിലുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതേപോലെ ഒരു ചെറിയ ഫോം ഷീറ്റൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഓൾറെഡി ഗമ്മുള്ള ഫോം ഷീറ്റാട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ സൈഡിൽ കൂടെ നമ്മളുടെ ആ അടപ്പ് വരുന്ന ഭാഗത്ത് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇതിൻ്റെ മുകളിലും കൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു സിൽവർ ഫോം ഷീറ്റ് എടുത്തിട്ട് ഇതേപോലെ ഒരു സ്ക്വയറും പിന്നെ ഒരു ചെറിയൊരു പീസും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു അടിപൊളി ബോ കിട്ടും. അപ്പം ആ ബോ ഇതേപോലെ ഒന്ന് ചെറിയ പീസും കൂടെ ഒന്ന് ചുറ്റി ഒന്ന് റെഡിയാക്കി എടുക്കുക. അതിനുശേഷം ഞാൻ ആ ഓറഞ്ച് ഫോം ഷീറ്റ് തന്നെ എടുത്തിട്ട് ഒരു റൗണ്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാനായിട്ടാണ് കേട്ടോ. അപ്പം ഇങ്ങനെ വെച്ചാലൊരു ഭംഗിയില്ലല്ലോ, അതുകൊണ്ട് അതേ അളവിൽ ആ ബോട്ടിലിൻ്റെ അളവിൽ ഒരു റൗണ്ട് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം അതൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ബോയും കൂടെ അതിൻ്റെ മുകളിലോട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക. അതിന് ശേഷം ഞാൻ ഓൾറെഡി എൻ്റെ കയ്യിൽ ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ബെറി ലീവ്സ് ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ട് ബെറി പോലെ തോന്നിക്കാനായിട്ട് റോസ് കളറിൽ തെർമോകോൾ ബോൾസും കൂടെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞ് നമുക്ക് അധികം പൈസ ചിലവില്ലാതെ ഒരു അടിപൊളി ഗിഫ്റ്റൊക്കെ ഉണ്ടാക്കാം. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂളിലൊക്കെ ആണെങ്കിലും ഒക്കെ ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊരു അടിപൊളി ക്രിസ്മസ് ഗിഫ്റ്റ് അല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളിത് ട്രൈയും കൂടെ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ താങ്ക് യു.